ഇന്ന് ആരാധനാ ഗീതങ്ങൾ എന്ന യൂണിറ്റിലെ പാഠം 14 ആചാര്യന്മാരുടെ കുക്കിലിയോൻ എന്ന പാഠമാണ് പഠിക്കുന്നത്. നമ്മൾ കുക്കിലിയോനുകളെ കുറിച്ച് 6-ാം ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ടല്ലേ. 7-ാം ക്ലാസ്സിൽ വിശദമായിട്ട് നമ്മൾ പഠിച്ചതുമാണ്. 7-ാം ക്ലാസ്സിൽ ഏതൊക്കെ ക്ലാസ്സുകളായിരുന്നു നമ്മൾ പഠിച്ചത്? ദേവമാതാവിൻ്റെ കുക്കിലിയോനും പരിശുദ്ധന്മാരുടെ കുക്കിലിയോനുകളും നമ്മൾ പഠിച്ചതാണ്. ഈ വർഷം നമുക്ക് പഠിക്കാനുള്ളത് ആചാര്യന്മാരുടെ കുക്കിലിയോനുകളും സകല വാങ്ങിപ്പോയവരുടെയും കുക്കിലിയോനുകളുമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കുക്കിലിയോനുകളുടെ ഘടകങ്ങളെക്കുറിച്ചും അവയുടെ അർത്ഥങ്ങളെക്കുറിച്ചും ഒക്കെ അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും നമുക്ക് ആദ്യം അതൊന്ന് ഓർത്തെടുക്കാം. എന്തായിരുന്നു കുക്കിലിയോൻ്റെ ഘടകങ്ങൾ? പ്രധാനമായിട്ടും ആദ്യം കുക്കിലിയോൻ തുടങ്ങുന്നത് ഒരു സങ്കീർത്തന ഭാഗത്തോടെയാണ്. അതിനുശേഷം എന്താണുള്ളത്? അതിനുശേഷം എഗ്ബോ എന്ന ഭാഗമാണുള്ളത്. അതിനുശേഷം ചില വിപുലമായി നടത്തുന്ന കുർബാനകളിലൊക്കെ ആണെങ്കിൽ പ്രൊമിയോൻ സെതറകൾ ഉണ്ടാകും. അതിനുശേഷം കോലോകൾ. അതിനുശേഷം ബോവൂസയോടെ കുക്കിലിയോനുകൾ സമാപിക്കും. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആചാര്യന്മാരുടെ കുക്കിലിയോനുകളാണ്. പൗരോഹിത്യ സ്ഥാനികളെയാണ് ആചാര്യന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളിൽ നിന്നും വാങ്ങിപ്പോയിട്ടുള്ള ഈ പിതാക്കന്മാരെ ഓർത്തുകൊണ്ടുള്ള കുക്കിലിയോനുകളാണ് ആചാര്യന്മാരുടെ കുക്കിലിയോനുകൾ. ഏതാണ് ആചാര്യന്മാരുടെ കുക്കിലിയോനുകളിലെ ആദ്യ ഭാഗം അല്ലെങ്കിൽ സങ്കീർത്തന ഭാഗം എന്ന് പറയുന്ന ഗീതം? ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും എന്ന ഗീതമാണ് അല്ലേ. ഇത് ഏത് സങ്കീർത്തന ഭാഗമാണെന്നറിയാമോ? 132-ാം സങ്കീർത്തനം 9, 10, 12 വാക്യങ്ങളാണ് ഈ ഗീതം. ഈ സങ്കീർത്തന ഭാഗം ഓർത്തു വെക്കണേ. എല്ലാവർക്കും അറിയാവുന്ന ഗീതമാണ് ഈ ഗീതം. എന്നാലും നമുക്കൊന്ന് ചൊല്ലാം, എൻ്റെ കൂടെ നിങ്ങളും ചൊല്ലുക കേട്ടോ. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും ഹാലേ ലൂയോ ഹാലേ ലൂയാ നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹല്ലേലൂയാ ഹല്ലേലൂയാ എൻ നിയമത്തെയും ഞാനുപദേശിച്ചിടുമീ സാക്ഷിയെയും ബാരക്കുമോർ. എന്താണ് ഈ 132-ാം സങ്കീർത്തനം 9, 10 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്? എല്ലാവരും ഒന്ന് വേദപുസ്തകം തുറന്ന് വായിച്ചു നോക്കിക്കേ. എന്താ അവിടെ കാണുന്നത്? നിന്റെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും നിന്റെ ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കുകയും ചെയ്യട്ടെ. നിന്റെ ദാസനായ ദാവീദിൻ്റെ നിമിത്തം നിന്റെ അഭിഷിക്തൻ്റെ മുഖത്തെ തിരിച്ചു കളയരുതേ. ഞാൻ നിന്റെ ഉദരഫലത്തെ നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്നും നിന്റെ മക്കൾ എൻ്റെ നിയമത്തെയും ഞാൻ അവർക്ക് ഉപദേശിച്ച സാക്ഷ്യത്തെയും പ്രമാണിക്കുമെങ്കിൽ അവരുടെ മക്കളും എന്നേക്കും നിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്നും യഹോവ ദാവീദിനോട് ആണയിട്ടു. ഞാനിവിടെ വായിച്ചത് 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ഇതിലെ 11-ാമത്തെ വാക്യം, നിന്റെ ഉദരഫലത്തെ നിന്റെ സിംഹാസനത്തിൽ ഇരുത്തും എന്നുള്ള ഭാഗം ഈ ഗീതത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് 132-ാം സങ്കീർത്തനം 9, 10, 12 വാക്യങ്ങൾ ആധാരമാക്കിയിട്ടുള്ള ഗീതമാണ് ഇതെന്ന് പറയുന്നത്. 11-ാം വാക്യം ഇതിലില്ല, അല്ലെങ്കിൽ നമ്മൾ 9 മുതൽ 12 വരെ എന്ന് പറയുകയുള്ളൂ. എടുത്തു പറഞ്ഞിരിക്കുന്നത് 9, 10, 12 എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത് ഈ 3 വാക്യങ്ങൾ മാത്രമേ ഈ ഗീതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. സങ്കീർത്തന ഭാഗം അവസാനിക്കുന്നത് തൃത്വസ്തുതിയോടെയാണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ഇവയുടെയൊക്കെ അർത്ഥങ്ങൾ ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ബാറക്കുമോർ എന്ന വാക്കിൻ്റെ അർത്ഥം? കർത്താവെ വാഴ്ത്തേണമേ എന്നാണ് ബാറക്കുമോർ എന്ന വാക്കിൻ്റെ അർത്ഥം. ബാറക്കുമോറിന് ശേഷം ശുഭഹോലാബോലബ്രോ പറയും. അതിൻ്റെ അർത്ഥം എന്താണ്? പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി എന്നാണ്. നമ്മൾ അതിന് പ്രതിവാക്യമായിട്ട് മെനോലം വാ ദാമനോലം പറയും. അതിൻ്റെ അർത്ഥം ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ എന്നുള്ളതാണ്. കുക്കിലിയോൻ്റെ 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് എഗ്ബോ എന്ന ഭാഗമാണ്. എന്തായിരുന്നു എഗ്ബോ എന്ന വാക്കിൻ്റെ അർത്ഥം? പടി എന്നായിരുന്നു അല്ലേ. ആചാര്യന്മാരുടെ കുക്കിലിയോനുകളിലെ എഗ്ബോ എന്ന് പറയുന്നത് ശുചിയോടു ശുദ്ധ്യാബസ്കുതിശ സ്പർശിച്ചുള്ള പാദങ്ങൾ പൊക്കുധ്യാനാദ്വാരങ്ങൾ
വാനവരൊത്തു വസിക്കേണം. ഈ ഗീതവും എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗീതമാണ്. എന്താണ് ഈ ഗീതത്തിൻ്റെ അർത്ഥം? വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ മഹാശുദ്ധ സ്ഥലത്തെ സ്പർശിച്ചിട്ടുള്ള കാലുകൾ പറുദീസായുടെ വാതിലുകൾ കടന്ന് സ്വർഗീയരോടൊപ്പം വസിക്കുമാറാകണമേ എന്നുള്ളതാണ്. എന്താണ് ഈ ബസ്കുദിശ എന്ന വാക്കിൻ്റെ അർത്ഥം? വിശുദ്ധ സ്ഥലം എന്നാണ് ബസ്കുദിശ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബസ്കുദിശായ എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മദ്ബഹയെയാണ്. അതുപോലെ പറുദീസായ ഇവിടെ ഒരു പൂന്തോട്ടമായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. മദ്ബഹായിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ള വൈദികരെ പറുദീസായുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുമാറാകണമെന്നാണ് നമ്മൾ ഈ ഗീതത്തിലൂടെ പ്രാർത്ഥിക്കുന്നത്. ഈ ഗീതം നമ്മൾ പാടുമ്പോൾ ആരെയാണ് മനസ്സിൽ നമ്മൾ കാണേണ്ടത്? നമ്മളിൽ നിന്നും വാങ്ങിപ്പോയ വൈദികരെ വേണം നമ്മൾ ആ സമയത്ത് മനസ്സിൽ ഓർക്കുവാൻ. എക്ബോ അവസാനിക്കുന്നത് സൗമൻ കാലോസ് കുറിയലായ്സൻ പറഞ്ഞുകൊണ്ടാണ്. പ്രൊമിയോൻ ഉണ്ടെങ്കിൽ സൗമൻ കാലോസ് പ്രൊമിയോൻ വായനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ എന്നുള്ള രീതിയിലായിരിക്കും സൗമൻ കാലോസ് ചൊല്ലുക ശുശ്രൂഷക്കാരൻ. ഇനിയും പ്രൊമിയോൻ വായിക്കുന്നില്ല എങ്കിൽ ഗീതരൂപത്തിൽ തന്നെ ഈ സൗമൻ കാലോസ് ചൊല്ലി പോവുകയാണ് പതിവ്. എഗ്ബോയ്ക്ക് ശേഷമുള്ള കുക്കിലിയോൻ്റെ ഭാഗം എന്ന് പറയുന്നത് കോലോകളാണ്. മൂന്ന് കോലോകളാണ് നമ്മുടെ വിശുദ്ധ കുർബാനക്രമത്തിലുള്ളത്. ആ മൂന്ന് കോലോകൾ നമുക്ക് പഠിക്കാനുമുണ്ട്. ആദ്യത്തെ കോലോ ഞാനൊന്ന് ചൊല്ലാം. ദൈവം സൃഷ്ടിച്ചാദത്തെ സൃഷ്ടാവോടു തുല്യം സൃഷ്ടി ആയി മണ്മയനുദ്യാനത്തിൽ തരുനിരയിൽ പോയി വന്നിടും അതു കാണാനുള്ള ആനന്ദം സൂക്ഷിച്ചും കൊണ്ടേ മേവി കൂറും നിറേന്മാർ മണ്ണിനുയർച്ചയിലാശര്യം പാറയ്ക്കുമോർ ആദ്യാചാരത്തും കൈക്കൊണ്ടഹറോന്മൂഷയൊടുന്നീച്ച് സ്കറിയായ്ക്കതു നൽകി മൂഷ സ്കറിയായോ ഹെന്നാനേകി യോഹന്നാൻ കർത്താവീനും കർത്താതൻ സ്ലീഹന്മാർക്കും നാനാ സൃഷ്ടിവിഭാഗങ്ങൾക്കേകി സ്ലീഹന്മാർ മുറിയോറാഹേ മേലൈനു ആധാരേൻ. കുറച്ച് നീളമുള്ള കോലോകളാണല്ലേ ഈ ആചാര്യന്മാരുടെ കുക്കിലിയോനുകളിലെ കോലോകൾ. പക്ഷെ നമുക്കെല്ലാവർക്കും പരിചിതവുമാണ് ഈ കോലോകൾ. നമ്മളിപ്പോൾ ചൊല്ലിയ ഈ കോലോ മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ ശ്രേഷ്ഠതയെ കാണിക്കുന്ന ഗീതമാണ്. രണ്ട് കോലോകളാണ് ഒരുമിച്ച് നമ്മൾ ചൊല്ലുന്നത്. ഇതിലെ ആദ്യത്തെ കോലോ എന്ന് പറയുന്നത് മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ ശ്രേഷ്ഠതയെ കാണിക്കുന്ന ഗീതമാണ്. ഈ ഗീതത്തിൻ്റെ അർത്ഥം ദൈവം ആദാമിനെ സൃഷ്ടിച്ചത് ദൈവത്തോട് സമനായിട്ടാണ്, ദൈവത്തോട് സാദൃശ്യമുള്ളവനായിട്ടാണ്. ആ മനുഷ്യൻ തോട്ടത്തിൽ വൃക്ഷനിരകളുടെ ഇടയിൽ കൂടി നടക്കുന്നത് ദൈവം സന്തോഷത്തോടെയാണ് നോക്കിക്കണ്ടിരുന്നത്. മണ്ണിൽ നിന്നുള്ളവായ മനുഷ്യൻ്റെ ഉയർച്ചയെ കണ്ട് ഇറയെ മലാഖമാര് അത്ഭുതപ്പെട്ടു. ഇതിൻ്റെ അടുത്ത കോലോ എന്ന് പറയുന്നത് വളരെയധികം സൂക്ഷ്മതയോടെ പഠിക്കേണ്ട ഒന്നാണ്. പഴയ നിയമ പൗരോഹിത്യത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമ പൗരോഹിത്യം എന്ന് പഠിപ്പിക്കുന്ന ഒരു ഗീതമാണ് ഇത്. പുരോഹിത ശുശ്രൂഷ ഒരാളിൽ നിന്നും ഒരാളിലേക്ക് കൈമാറിയതിനെക്കുറിച്ചാണ് ഈ ഗീതത്തിലൂടെ നമ്മൾ ചൊല്ലുന്നത്. ആദ്യമായിട്ട് ആചാര്യത്വ പദവി ലഭിച്ചത് മോശയ്ക്കും അഹ്റോനും ഒരുമിച്ചായിരുന്നു. മോശയിൽ നിന്നും അത് കൈമാറി സക്കറിയ പുരോഹിതന് ലഭിച്ചു. സക്കറിയ പുരോഹിതൻ ഈ പൗരോഹിത്യം തൻ്റെ പുത്രനായ യോഹനാന് നൽകുകയും യോഹനാൻ അത് കർത്താവിന് നൽകുകയും ചെയ്തു. കർത്താവ് ഈ പൗരോഹിത്യത്തിൻ്റെ നൽവരം ശിഷ്യന്മാർക്ക് നൽകുകയും ശിഷ്യന്മാർ എല്ലാ സൃഷ്ടി വിഭാഗങ്ങൾക്ക് നൽകുകയും ചെയ്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും നിത്യ പുരോഹിതനാണ്. എന്നാൽ പൗരോഹിത്യ പിന്തുടർച്ചയ്ക്ക് ഭംഗം വരാതിരിക്കുവാനാണ്
നമ്മുടെ കർത്താവ് യോഹനാൻ സ്നാപകരിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ചത് എന്നാണ് ഈ ഗീതത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാവുന്നത്. വിശുദ്ധ കുർബാന ക്രമത്തിലെ രണ്ടാമത്തെ കോലോകളാണ് നിർമലമതഹായിൽ കാർത്രു സ്നേഹാൽ ശുശ്രൂഷീചോരാം വൈദീകരെ പിഞ്ചെല്ലും വൻ നീറേന്മാർ ദേവാകാരെ ബാരയ്ക്കുമോ ഭംഗ്യാദേവസുധാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദീകരെ നിന്നാഗമനമഹാ നാളിൽ ഓർത്തുമുഖപ്രഭയേകേണമേ മുറിയോറാഹേ മേലെ ന്യൂവാദാറേ. ഈ കോലോകളും എല്ലാവർക്കും അറിയാമല്ലേ. ആദ്യത്തെ കോലോയുടെ അർത്ഥം കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി പരിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ള വൈദികരെ സ്വർഗലോകത്തിലേക്ക് എതിരേൽക്കുവാനായിട്ട് ഈറേന്മാരായ മാലാഖമാർ എത്തിച്ചേരും എന്നുള്ളതാണ്. രണ്ടാമത്തെ കോലോയുടെ അർത്ഥം ദൈവപുത്ര നിന്നെ ഭംഗിയായി ശുശ്രൂഷിച്ചിട്ടുള്ള വൈദികരെ നിന്റെ രണ്ടാമത്തെ വരവിൽ നീ ഓർത്ത് അവർക്ക് മുഖശോഭ നൽകണമേ എന്നുള്ളതാണ്. കോലോയുടെ അവസാനം ഉൾപ്പെടുത്തിയിട്ടുള്ള മുറിയോറാഹേ മേലെ നുവാദാറേൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണല്ലേ, കർത്താവെ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഈ ഗീതത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന ഈറയർ എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. നമ്മൾ മാലാഖമാരുടെ സ്തുതിപ്പിനകത്ത് മാലാഖമാരുടെ വൃന്ദങ്ങളെക്കുറിച്ച് പഠിച്ചു. 9 കൂട്ടം മാലാഖമാരുണ്ടെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതിലെ ഒരു കൂട്ടത്തിൻ്റെ പേരാണ് ഈറേ മാലാഖമാർ. ഈറയർ എന്ന പദത്തിൻ്റെ അർത്ഥം ഉണർവോടെ ഇരിക്കുന്നവർ എന്നാണ്. ഇനി ഈ കോലോയിലുള്ള ദേവാകാരം എന്ന പദത്തിൻ്റെ അർത്ഥം സ്വർഗരാജ്യം എന്നാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ കോലോ ഏതാണെന്ന് നോക്കാം. ഈ കോലോ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പേർക്കൊരു അപരിചിതത്വം തോന്നും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കാത്ത ഒരു ഗീതമാണിത്. ഞാൻ പാടുമ്പോൾ എൻ്റെ കൂടെ ചൊല്ലുവാൻ ശ്രമിക്കുക. മിക്കവാറും പേർക്ക് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നമുക്ക് പാടാം. മോചനമാചാര്യർക്കേകുക ഹല്ലേലൂയ്യ ശ്രേഷ്ഠമതാം തനുരേക്തങ്ങളെ മോചനമെഴുവാൻ പാവനബലി പീഠേ കൈകളിലാഘോ ശീച്ചവര ദയറാ ദേവാലയമിവരിൽ ശുശ്രൂഷിച്ചു രാജാര്യന്മാർ ഷിമ്മാഷന്മാരെന്നിവരുടെയ കടഭാരം തിരുമെയ്യാൽ നീക്കി പോക്കണമേ പാപം രുധിരത്താൽ പാടിടും നാഥാസ്തുതിയ നവർ നിൻ വലഭാഗേ ബാർക്കുമോർ. പാടാൻ പറ്റിയോ? പാടാൻ പറ്റി എന്നാലും അവിടെയും ഇവിടെയും ഒക്കെ ഒരു ചെറിയ പ്രശ്നങ്ങൾ അല്ലേ. ചിലർക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല, അവർ നന്നായിട്ട് പാടി. സാരമില്ല, നമുക്ക് പാടി പഠിക്കാവുന്നതല്ലേ ഉള്ളൂ അല്ലേ. എന്താണ് ഇതിൻ്റെ അർത്ഥം? കർത്താവേ ആചാര്യന്മാർക്ക് മോചനം നൽകണമേ, പാപമോചനം നൽകുന്ന നിന്റെ ശരീരവും രക്തവും പരിശുദ്ധ ബലിപീഠത്തിങ്കൽ കൈകളിലെടുത്ത് ആഘോഷിച്ചിട്ടുള്ള വൈദികര് ദയറാകളിലും ദേവാലയങ്ങളിലും ശുശ്രൂഷിച്ചിട്ടുള്ള ഷെമ്മാശന്മാർ എന്നിവരുടെ പാപങ്ങളെയൊക്കെ തിരുശരീര രക്തത്താൽ നീക്കി അവരെ രക്ഷിക്കണമേ. കർത്താവെ അവർ നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്നെ സ്തുതിക്കുവാൻ ഇടയാക്കണമേ എന്നുള്ളതാണ് ഈ ഗീതത്തിൻ്റെ അർത്ഥം. കോലോകൾക്ക് ശേഷമുള്ള കുക്കിലിയോൻ്റെ ഭാഗം ഏതാണ്? കുക്കിലിയോൻ്റെ അവസാന ഭാഗമാണ് അല്ലേ, അല്ലെ കുക്കിലിയോൻ്റെ ഹൂത്തോമോ എന്ന് വിളിക്കപ്പെടുന്ന ഭാഗമാണ്. ബോവൂസോയാണ് കുക്കിലിയോൻ്റെ അവസാന ഭാഗം. രണ്ട് ബോവൂസോകളാണ് ആചാര്യന്മാരുടെ കുക്കിലിയോനുകളിലുള്ളത്. അതിൽ ഒന്ന് മറപ്രേമിൻ്റെ ബോവൂസോയും രണ്ട് മറിയാക്കോബിൻ്റെ ബോവൂസോയും. അതിലെ അപ്രേമിൻ്റെ ബോവൂസോ നമുക്ക് ആദ്യം പഠിക്കാം.
മുടികൾ മുടഞ്ഞവ നിരനിരയായി ബലിപീഠത്തിലിരിപ്പുണ്ട്. നിർമ്മലരായി പരികർമ്മിപ്പോ രാജാര്യർക്ക് വചൂടിയിടും. ഇതാണ് മറപ്രേമിൻ്റെ ബോസം. ഇനിയും ചിലർ ഗീതം ചൊല്ലുന്നത് മുടികൾ മുടഞ്ഞൊട്ടിത്തകിടും എന്നാണ്. ഈ ഗീതത്തിൻ്റെ അർത്ഥം കിരീടങ്ങളൊക്കെ തൊട്ട് തൊട്ട് ബലിപീഠത്തിൽ വെച്ചിട്ടുണ്ട്, നിർമ്മലരായി കർമ്മമനുഷ്ഠിക്കുന്ന ആചാര്യന്മാരെ ഇവ അണിയിക്കും എന്നുള്ളതാണ്. മുടികൾ മെടഞ്ഞൊട്ടിത്തകിടും എന്ന് പറഞ്ഞാൽ കിരീടങ്ങൾ പണിത് ബലിപീഠത്തിൽ ഇങ്ങനെ തിക്കി അടുക്കി വെച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ്. ഇനി നമുക്ക് മറിയാക്കോബിൻ്റെ ബോസോ ഏതാണെന്ന് നോക്കാം. അതും നമുക്ക് പരിചിതമായ ബോസോയാണ്. ആചാര്യേശ മഷിഹാകൂദാശകളർപ്പിച്ചോ രാജാര്യന്മാർ കേകുക പുണ്യം നാഥാസ്തോത്രം. എന്താണ് ഈ ഗീതത്തിൻ്റെ അർത്ഥം? ആചാര്യന്മാരുടെ ഉടയവനായ മഷിഹായെ കൂദാശകൾ അനുഷ്ഠിച്ചിട്ടുള്ള ആചാര്യന്മാർക്ക് പുണ്യം നൽകണമേ, നാഥ ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു എന്നതാണ് ഈ ഗീതത്തിൻ്റെ അർത്ഥം. ബോവുസ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപേക്ഷ എന്നാണ് ബോവുസ എന്ന വാക്കിൻ്റെ അർത്ഥം. കോലോ എന്ന് പറഞ്ഞാലോ? കോലോ എന്ന് പറഞ്ഞാൽ ശബ്ദമെന്നും ഗീതമെന്നും അർത്ഥമുണ്ട്. അക്കാര്യം കൂടി നിങ്ങൾ ഈ പാഠഭാഗത്തോട് ചേർത്ത് ഓർത്തു വയ്ക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത് പരേതർക്ക് വേണ്ടിയിട്ടുള്ള കുക്കിലിയോനുകളാണ്. ആരാധനയിൽ ഇനിയും സംബന്ധിക്കുവാൻ അവസരം കിട്ടുമ്പോൾ ഈ ഗീതങ്ങളൊക്കെ അതിൻ്റെ അർത്ഥം അറിഞ്ഞ് ചൊല്ലുവാനും ധ്യാനിക്കുവാനും ഒക്കെ നമുക്ക് ഇടയാകണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പാഠഭാഗവുമായിട്ട് കാണാം. താങ്ക് യു.